മലങ്കര സഭാ ശുചീകരണത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ സഭാപിതാക്കന്മാർ അനുഭവിച്ച വെല്ലുവിളികളോടൊപ്പം നിന്ന വൈദിക ശ്രേഷ്ഠരുടെയും ആത്മാരുടെയും ജീവിതം ഇന്നത്തെ സാഹചര്യത്തിൽ പുത്തൻ അനുഭവമായിരിക്കാം. ചരിത്രത്തിന്റെ താളുകളിൽ ഒളിമങ്ങാത്ത പ്രകാശം കൊണ്ട് ആലേപനം ചെയ്തിരിക്കുന്ന വിശ്വാസത്തിന്റെ പോരാളികളിൽ അഗ്രഗണ്യനായിരുന്നു താഴ്ത്തച്ഛൻ എന്ന് അറിയപ്പെട്ടിരുന്ന താഴ്ത്ത് പുന്നത്ര ചാണ്ടപ്പിള്ള കത്തനാർ. മലങ്കര സഭയിൽ തെക്കർക്കും വടക്കർക്കും മധ്യേ സുറിയാനി ക്രിസ്ത്യാനികളുടെ കേന്ദ്രമായ കോട്ടയത്ത് 11 മാർത്തോമാ മെത്രാപ്പോലിത്ത ഭാഗ്യസ്മരണീയനായ പുന്നത്ര മാർ ദിവന്യാസോസിന്റെ കുടുംബത്തിൽ ക്രിസ്താബ്ദം 1845 നവംബർ മാസം 13 തീയതിയാണ് അച്ഛൻ്റെ ജനനം. 1853 മുതൽ കോട്ടയം പഴയ സെമിനാരിയിൽ ചേർന്ന് സുറിയാനി പഠനം ആരംഭിച്ചു. 13 മാർത്തോമാ മെത്രാപ്പോലിത്ത ഭാഗ്യസ്മരണീയനായ മാത്യൂസ് മാർ അത്താനാസിയോസിൻ്റെ വാത്സല്യ ഭാജനമായി തീർന്ന ചാണ്ടപ്പിള്ള കത്തനാർ ആ കാലത്തെ നടപ്പിനെ അതിലംഘിച്ച് 1854 9 വയസ്സിൽ പഴഞ്ഞി പള്ളിയിൽ വെച്ച് ഷെമ്മാശ പട്ടം സ്വീകരിച്ചു. കുഞ്ഞു ഷെമ്മാശിനെ വാഴിക്കുന്ന അപൂർവ ചടങ്ങ് കാണുവാൻ വലിയൊരു ജനാവലി തന്നെ തടിച്ചുകൂടിയിരുന്നു. ഷെമ്മാശിനായ കാലം മുതൽ കോട്ടയം ചെറിയ പള്ളി ഭരണത്തിൽ ഇടപെട്ടു തുടങ്ങി. 1861 ഓഗസ്റ്റ് മാസം 1 തീയതി നിരണം പള്ളിയിൽ വെച്ച് കശീശ പട്ടവും സ്വീകരിച്ചു. കോട്ടയം ചെറിയ പള്ളിയിൽ വികാരിയായി 24 വർഷം സേവനമനുഷ്ഠിച്ച അച്ഛൻ 1866 മുതൽ മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റിയായും സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചു. അച്ഛൻ ട്രസ്റ്റിയായിരിക്കുന്ന കാലത്ത് ആരും വാങ്ങാതെ കുടിശ്ശികയായി കിടന്നിരുന്ന 36,000 ബ്രിട്ടീഷ് രൂപ വരുന്ന വട്ടിപ്പണം നേടിയെടുത്ത് സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗിച്ചു. സഭയ്ക്കുള്ളിൽ പല ഭിന്നതകളും ഉടലെടുത്ത കാലം കൂടിയായിരുന്നു അത്. ഭാഗ്യസ്മരണീയനായ മാത്യൂസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോലിത്ത വാർദ്ധക്യത്തിൽ പിൻഗാമിയായി ഭാഗ്യസ്മരണീയനായ തോമസ് മാർ അത്താനാസിയോസിനെ വാഴിച്ചു. എന്നാൽ ഇതിന് അന്നത്തെ അന്ത്യോക്യൻ പാത്രികീസായിരുന്ന പത്രോസ് ബാബയുടെ അനുമതിയില്ലായിരുന്നു. തന്മൂലം സഭയിൽ തർക്കങ്ങൾ മൂർച്ഛിച്ചു. എന്നാൽ തിരുമേനിക്കെതിരായി ഉണ്ടായ കേസുകൾ നടത്തുകയും ഗുണകരമായ വിധി സമ്പാദിക്കുന്നതിനും താഴ്ത്തച്ഛന് സാധിച്ചു. 1877 ഭാഗ്യസ്മരണീയനായ മാത്യൂസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോലിത്തയുടെ വിയോഗം മൂലം ഭാഗ്യസ്മരണീയനായ തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോലിത്ത ഭരണം ഏറ്റെടുത്തെങ്കിലും അധികം വൈകാതെ വ്യവഹാരങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നു. 1879 മുതൽ ആരംഭിച്ച സെമിനാരി കേസിൽ രണ്ടാം പ്രതിയായിരുന്നു താഴ്ത്തച്ഛൻ. എന്നും മാർ അത്താനാസിയോസ് മെത്രാപ്പോലിത്തയുടെ വിശ്വസ്ത മിത്രമായി അച്ഛൻ നിലകൊണ്ടു. കേസിൽ സഭ പരാജയപ്പെട്ടെങ്കിലും തിരുവിതാംകൂറിലെ ഏറ്റവും ഉന്നതമായ ന്യായപീഠത്തിൽ നിന്ന് സെമിനാരി കേസിൻ്റെ വിധിയിൽ അച്ഛൻ്റെ കൃത്യനിഷ്ഠയും വിശ്വസ്തതയും യോഗ്യതയ്ക്കും അഭിനന്ദനം ലഭിച്ചു. ട്രസ്റ്റി സ്ഥാനത്ത് തുടരുന്നതിന് തുടർന്നും അനുവാദം നേടിയെടുത്തത് അച്ഛൻ്റെ പ്രവർത്തനത്തിലുള്ള അംഗീകാരമാണ്. മലങ്കര സഭാ ട്രസ്റ്റി സ്ഥാനവും 24 വർഷം വികാരിയായി ശുശ്രൂഷ ചെയ്യുകയും താനും തൻ്റെ പിതാമഹന്മാരും തലമുറകളായി ആരാധിച്ചു വരുന്നതുമായ കോട്ടയം ചെറിയ പള്ളിയുടെ അവകാശം ഒഴിയുന്നതിന് 3,000 രൂപ പ്രതിഫലമായി വാഗ്ദാനം ചെയ്തെങ്കിലും അതിനെ നിരസിച്ച് സത്യവിശ്വാസത്തിനു വേണ്ടി ഉറച്ചു നിന്ന മഹാത്മാവായിരുന്നു താഴ്ത്തച്ഛൻ. പിന്നീട് വ്യവഹാരമധ്യേ സ്വമനസ ട്രസ്റ്റി സ്ഥാനം ഒഴിഞ്ഞുകൊടുത്തു. അച്ഛൻ്റെ നേതൃത്വത്തിൻ്റെ മേന്മ തിരിച്ചറിഞ്ഞ മറ്റൊരനുഭവം ഭാഗ്യസ്മരണീയനായ തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോലിത്തയുടെ ആകസ്മിക വിയോഗത്തിൽ സഭ നാഥനില്ലാതെ ഉലഞ്ഞ അവസരത്തിലാണ്. ഭാഗ്യസ്മരണീയനായ തീത്തൂസ് 1 മെത്രാപ്പോലിത്തയെ താഴ്ത്തച്ഛൻ്റെ കൈവശമുള്ള കോട്ടയം ചെറിയ പള്ളിയിൽ വെച്ച് സ്ഥാനാരോഹണം ചെയ്യുന്നതിന് തീരുമാനിച്ചു. അപ്പോസ്തോലിക പിന്തുടർച്ചയ്ക്ക് തോഴിയൂർ സഭയിലെ മെത്രാപ്പോലിത്ത ഭാഗ്യസ്മരണീയനായ യൗസേഫ് മാർ അത്താനാസിയോസും ഗിവറീസ് മാർ കുർലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്തയെയും കൊണ്ടുവന്ന് സ്ഥാനാഭിഷേകം നടത്തുന്നതിന് മുമ്പിൽ നിന്ന് പ്രയത്നിച്ചതും അച്ഛൻ തന്നെയായിരുന്നു. എതിർകക്ഷികൾ സ്ഥാനാഭിഷേകത്തിനെതിരായി കൊടുത്ത കേസുകളെല്ലാം കോവരച്ചനും താഴ്ത്തച്ഛനും ചേർന്ന് സധൈര്യം നേരിട്ടു. അവസാനം ചാണ്ടപ്പിള്ള കത്തനാർ ചൂണ്ടിക്കാണിക്കുന്ന ആളിനെ പിടികൂടിക്കൊള്ളണമെന്നായിരുന്നു
മേലുദ്യോഗസ്ഥരുടെ ആജ്ഞ. സെമിനാരിയും പല പ്രധാന പള്ളികളും സ്വാധീനത്തിലാക്കിയെങ്കിലും കോട്ടയം ചെറിയ പള്ളി അധീനതയിൽ വന്നിട്ടില്ലാത്തത് എതിർപക്ഷത്തെ വേദനിപ്പിച്ചു. ഒരിക്കൽ അച്ഛനുമായി സംഭാഷണത്തിനായി പുലിക്കോട്ടിൽ തിരുമേനി എം ഡി സെമിനാരിയിലേക്ക് അച്ഛനെ ആളയച്ച് വിളിപ്പിച്ചു. ചെറിയ പള്ളി അച്ഛൻ്റെ സ്വാധീനത്തിൽ ഇരിക്കുന്നതിൻ്റെ ദുഃഖത്തെപ്പറ്റിയും അച്ഛൻ്റെ മടങ്ങി വരവനെപ്പറ്റിയും നയത്തോടെ അവതരിപ്പിച്ചു. 5000 രൂപ കിട്ടുന്ന പക്ഷം പള്ളി വിട്ടുകൊടുക്കാമെന്ന് അച്ഛൻ സമ്മതിച്ചു. പക്ഷേ പള്ളിയല്ല അച്ഛനെ തന്നെയാണ് വേണ്ടതെന്നും അതിന് സമ്മതിക്കാത്ത സ്ഥിതിക്ക് സമ്മതം പോലെയാവട്ടെ എന്ന് പറഞ്ഞ് അച്ഛനുമായി സ്നേഹ ചുംബനത്തോടെ പിരിഞ്ഞു. റോയൽ കോടതി വിധിയെ തുടർന്ന് തികച്ചും ശൂന്യരായി നിന്ന സഭയ്ക്ക് ആദ്യമായി സമ്പാദിച്ച സ്ഥലമാണ് സിയോൻ കുന്ന്. തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയെ പഴയ സെമിനാരിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അഭയം കണ്ടെത്തിയത് ഈ കുന്നിലാണ്. താഴ്ത്തച്ഛനും ദിവ്യശ്രീ ചെറിയ മഠത്തിൽ യാക്കൂബ് കശിശായിയുടെയും നേതൃത്വത്തിൽ കോട്ടയം, മാങ്ങാനം, പുതുപ്പള്ളി തുടങ്ങിയ ഇടവകളിലെ പ്രതിനിധികൾ യോഗം കൂടി സ്ഥലം കൈവിട്ടു പോകാതെ മേടിക്കുന്നതിന് തീരുമാനിച്ചു. ഇന്ന് കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന സെമിനാരി സ്കൂളും മാർത്തോമ വൈദിക സെമിനാരിയും ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾ താഴ്ത്തച്ഛൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ പ്രതീകങ്ങളാണ്. നിരവധി പ്രതിനിധികളുടെയും സമുദായ നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ ഭാഗ്യസ്മരണനായ തീത്തൂസ് ഒന്നാമൻ മെത്രാപ്പോലിത്ത 1896 മെയ് 6 കോട്ടയം സിയോൻ കുന്നിൽ സെമിനാരി സ്കൂളിന് ശിലാസ്ഥാപനം നിർവഹിച്ചു. 1900 കോടതി വിധിയെ തുടർന്ന് കോട്ടയം ചെറിയ പള്ളിയുടെ അവകാശം നഷ്ടപ്പെട്ടു. എന്നാൽ കേസിൻ്റെ തീരുമാനം ഉണ്ടാക്കുന്നതിന് മുമ്പായി കോട്ടയം തിരുനക്കര യോഗത്തിലെ ചില പ്രധാനികളുടെ ഉത്സാഹത്താൽ ഒരു പൊതുസ്ഥലം സമ്പാദിച്ചിരുന്നു. കേസ് ജയിച്ചതിലുള്ള സന്തോഷം കൊണ്ട് പല മെത്രാന്മാരുടെയും സാന്നിധ്യത്തിൽ ആഹ്ലാദപൂർവമായ ശുശ്രൂഷ ചെറിയ പള്ളിയിൽ നടക്കവേ കോട്ടയം എരുശലേം പള്ളിയിൽ അന്നത്തെ സഫ്രഗൻ മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമനസിൻ്റെ കാർമ്മികത്വത്തിൽ ചാണ്ടപ്പിള്ള കത്തനാർ, ഉല്ലശ്ശേരി യൗസേഫ് മൽപ്പാൻ, ദിവ്യശ്രീ ചെറിയ മഠത്തിൽ യാക്കൂബ് കത്തനാർ ആദ്യായവരുടെ സാന്നിധ്യത്തിൽ കണ്ണുനീർ വാർത്തുകൊണ്ട് കുരിശുവെച്ച് കുർബാന ചൊല്ലി. തുടർന്ന് 1901 കോട്ടയം ചെറിയ പള്ളിയോട് ചേർന്ന് അച്ഛൻ്റെ വകയായിരുന്ന സ്ഥലവും അതിൻ്റെ എല്ലാ അവകാശങ്ങളും വിട്ടുകൊടുത്ത് മറ്റൊരു ദേവാലയം പണി കഴിപ്പിക്കുന്നതിന് അച്ഛന് സാധിച്ചു. ഇന്ന് ആ ദേവാലയം കോട്ടയം സെൻറ് തോമസ് എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഈ ദേവാലയത്തിൻ്റെ കുദാശാവേളയിൽ തൻ്റെ മാതൃക ഇടവയായ ചെറിയ പള്ളിയിലെ വിശ്വാസ സമൂഹത്തിന് താഴ്ത്തച്ഛൻ സ്വന്തം കൈപ്പിടയിൽ എഴുതിയ ക്ഷണക്കത്ത് ഏറെ വികാരഭരിതമാണ്. ക്രിസ്തീയ ജീവിതം അനുരഞ്ജനത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും ഇടമാണെന്ന് അച്ഛൻ ഇതിലൂടെ വിളിച്ചോതി. വേദപുസ്തകാനുസരണം അല്ലാത്തവ പഠിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും തെറ്റാണെന്ന് അച്ഛൻ ഉപദേശിച്ചു. തക്സ പരിഷ്കരണ ഭ്രമം സഭയിൽ ആഞ്ഞടിച്ചപ്പോൾ വിലാപമുള്ള ചെറുപുസ്തകം എന്ന പേരോടുകൂടി ഒരു പുസ്തകം 1925 ഏപ്രിൽ പ്രസിദ്ധപ്പെടുത്തി. ധീരോദാതനും കർമ്മകുശലനും ഭരണനിപുണനുമായ മഹാത്മാവ് 1931 ജൂലൈ 24 നിത്യഭവനത്തിലേക്ക് യാത്രയായി. സത്യവിശ്വാസത്തിനു വേണ്ടി സ്വയം മറന്ന് ജീവിച്ച ആ സ്ഥിരോത്സാഹിയെ പോലെയുള്ളവരെ നാം ഒരിക്കലും മറന്നുകൂടാ. വിശ്വാസ ജീവിതയാത്രയിൽ അവർ നമുക്ക് വഴി വിളക്കുകളാണ്. സത്യവിശ്വാസത്തിനു വേണ്ടി സ്ഥാനമാനങ്ങളും സമ്പത്തും നഷ്ടപ്പെടുത്തി പോരാടിയ അച്ഛൻ വിശ്വാസത്തിൻ്റെ പോരാളി തന്നെയായിരുന്നു.